ഈ സമ്മേളനത്തിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെയും വെൽഫെയർ പാർട്ടിയുടെയും സ്നേഹാഭിവാദ്യങ്ങൾ നടന്നുകൊള്ളുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോടിൻ്റെ സാംസ്കാരിക ഭൂമികയിൽ നടന്ന ഒരു വിഷപ്രയോഗത്തിന് ശേഷം നടത്തുന്ന ശുദ്ധീകരണ പ്രവർത്തനത്തിൻ്റെ തുടക്കമാണ് സോളിഡാരിറ്റിയുടെ ഈ മുതലക്കുളം സമ്മേളനം എന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തെ പൂരം കലങ്ങിയോ കലക്കിയില്ലയോ എന്ന സംശയം നിൽക്കുമ്പോൾ കലക്കൽ എന്തായാലും നിർത്താൻ ഉദ്ദേശമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കോഴിക്കോട് വന്ന് ഈ വിഷം ഒന്നായിട്ട് ഇവിടെ കമഴ്ത്തിയിട്ടുള്ളത് ആ വിഷപ്രയോഗം ഇനി അങ്ങനെ മുന്നോട്ട് വല്ലാതെ കൊണ്ടുപോകാൻ പറ്റില്ല തുല്യ നാണയത്തിൽ അതിനെ നേരിടും എന്ന് പറയാൻ വേണ്ടിയാണ് സോളിഡാരിറ്റി സമ്മേളനം നടത്തിയതെന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും ഈ സമ്മേളനത്തിന് എൻ്റെ ഐക്യദാർഢ്യം ആദ്യമായി നേരുന്നു ഈ കോഴിക്കോട് കുറച്ച് നാളുകളായി ഇത്തരത്തിലുള്ളൊരു പരീക്ഷണത്തിൻ്റെ ഒരു സ്ഥലമാണ് തിരഞ്ഞെടുപ്പ് പദ്ധതികൾ ആരംഭിക്കുന്നത് കോഴിക്കോടിന്നാണ് എനിക്ക് ഓർമ്മയുണ്ടാകും പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കോഴിക്കോട് ട്രേഡ് സെൻറ്ററിൽ ഇതേ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു സമ്മേളനം നടന്നു അത് ഫലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനമായി എല്ലാവർക്കും അറിയാം ഫലസ്തീൻ എന്ന് പറയുന്നത് ഒരു മുസ്ലിം പ്രശ്നമൊന്നുമല്ല നമ്മുടെ ലോകത്തെ നീതിബോധമുള്ള മനുഷ്യരുടെ പ്രശ്നമാണ് പക്ഷേ സി പി എം സംഘടിപ്പിച്ച ഫലസ്തീൻ ഐക്യദാർഢ്യ പരിപാടിയിൽ മുസ്ലിം സംഘടനാ നേതാക്കന്മാരെയാണ് വിളിച്ചത് എന്ന് പറഞ്ഞാൽ ഫലസ്തീൻ ഒരു മുസ്ലിം പ്രശ്നമാണ് കേരളത്തിൽ സി പി എം നടത്തിയ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുമ്പായി നടത്തിയ കുറേയധികം ഫലസ്തീൻ പരിപാടികളുടെ തുടക്കമായിരുന്നു കോഴിക്കോട് നിന്ന് അതൊരു തെരഞ്ഞെടുപ്പ് സ്ക്രിപ്റ്റ് ആയിരുന്നു ഒരു പദ്ധതി ആയിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മലബാറിനെ സവിശേഷമായി ശ്രദ്ധ വെച്ചുകൊണ്ട് മുസ്ലിം വോട്ടിനെ തങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പെട്ടെന്ന് ഒരു ഫലസ്തീൻ ഐക്യദാർഢ്യ പരിപാടിയുടെ ഒരു പ്രളയം നടത്തി പിണറായി വിജയൻ വിചാരിച്ചത് ഞാൻ ഫലസ്തീൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മലബാറുകാർ പിണറായിയുടെ കൂടെ നിൽക്കുമെന്നാണ് മലബാറുകാർ തീരുമാനിച്ചു പിണറായി ഫലസ്തീൻ്റെ കൂടെ ഉണ്ടോ ഇല്ലയോ അറിയില്ല പക്ഷെ ഞങ്ങൾ ഇത്തോണെ ഇന്ത്യ മുന്നണിയുടെ കൂടെയാണ് അത് കഴിഞ്ഞ് വോട്ടെണ്ണിയപ്പോൾ മൂപ്പലിനും മനസ്സിലായി ഈജാതി ഒന്നും കൊണ്ട് ഇനി കാര്യമില്ല അപ്പോഴാണ് പഴയ സ്ക്രിപ്റ്റ് എ കെ ജി സെൻറ്ററിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടുത്തെ അലമാരയിൽ ഒരു പഴയ സ്ക്രിപ്റ്റ് ഇരിക്കുന്നു ഏതാണ് ആ സ്ക്രിപ്റ്റ് ഹസൻ കുഞ്ഞാലിക്കുട്ടി അമീർ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ ദിവസങ്ങൾ ചെറിയ വ്യത്യാസമുള്ളൂ ഷിഹാബ് സാഹിത് അത് ഇരുപത്തി മൂന്നിനായിരുന്നു ഒക്ടോബർ ഇരുപത്തി മൂന്നിനാണ് കൊടിയേരി തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടത്തി കേരളം പിടിക്കാൻ പോകുന്നു മൂന്നാളുകൾ മൂന്നാളുകൾ കേരളം പിടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ആരാണിത് ഹസൻ കുഞ്ഞാലിക്കുട്ടി അമീർ പഴത്തെ അമീർ അല്ല പഴയ അമീറാണ് പക്ഷെ ആ പ്രയോഗം ഒരു വ്യക്തിയല്ല അതൊരു ടെർമിനോളജിയാണ് അതുകൊണ്ട് കേരളീയരെ നിങ്ങൾ ഒരുമിച്ചോളൂ ഈ മൂർത്തികൾ ത്രിമൂർത്തികൾ പിടിക്കാൻ പോകുന്ന കേരളത്തെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഞങ്ങൾ കൂട്ടി ചെയ്തോണം ഇതായിരുന്നു അന്നത്തെ സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ ഒക്ടോബർ മുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അമീർ ഭരണം വരാൻ പോകും ഇപ്പോ കോഴിക്കോട് വന്ന് പിണറായി പറഞ്ഞത് ഒരു മാറ്റൻ അമീറിന് പകരം ഖലീഫയാണ് ഭരിക്കാൻ പോകുന്നത് ശരിയും കൂടെ വീര്യം കൂടിയിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ ഇനി പിണറായിക്ക് ഇത് എഴുതി കൊടുത്തോ തിരിയാത്തതാണോ എന്നറിയില്ല എന്തായാലും ഖലീഫയാണ് ഇനി ഭരിക്കാൻ പോകുന്നത് നമ്മള് ഖലീഫയുടെ ഭരണത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കണമെങ്കിൽ പി ജയരാജന്റെ പാർട്ടി കൂട്ടിയണം അപ്പൊ കോഴിക്കോട്ട് നടന്നത് ഒരു പുസ്തക അങ്ങനെ ആരും കരുതണ്ട കോഴിക്കോട്ട് നടന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പദ്ധതിയുടെ സ്ക്രിപ്റ്റിന്റെ പ്രകാശന അങ്ങനെയുണ്ട് ചിലപ്പോ സിനിമയ്ക്ക് മുമ്പ് തന്നെ തിരക്കഥ പ്രകാശിപ്പിക്കും ആ തിരക്കഥ പ്രകാശനമാണ് നടന്നത് ഇനി നിങ്ങൾ ജയരാജന്റെ പുസ്തകം എടുത്ത് വായിച്ചു നോക്കോളൂ ഞാൻ ഈ പറഞ്ഞത് വെച്ചിട്ട് ജയരാജന്റെ പുസ്തകം വായിച്ചു നോക്കോ അദ്ദേഹം ഇങ്ങനെ തുടങ്ങുന്ന ഓരോരോ സംഘടന കൂടെ നിൽക്കുന്നവരും നേരത്തെ പിന്തുണച്ചവരും ഇനി പിന്തുണക്കാൻ നിൽക്കുന്നവരും എല്ലാവരെയും ഇങ്ങനെ പല വഴിയിലൂടെ മുമ്പിൽ ആക്രമിക്കുന്നുണ്ട് അതിനോട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന അന്തരീക്ഷം എന്താ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിലെ അപകടകരമായ ഒരു സമൂഹമാണ് ഈ കൂട്ടർ വല്ലാത്ത സ്വാധീനമാണ് ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് എംമാതിരി പണിയാണ് കൂടെ നിന്ന് അൻവറിനെ അടക്കം അളത്തിക്കൊണ്ടുപോയി പിണറായി വിജയൻ കണ്ണുരുട്ടി നിർത്തിയിരിക്കുകയായിരുന്നു അൻവറിനെ അപ്പോഴുണ്ട് അമീർ വന്നിട്ട് കണ്ണ് കാണിച്ചു അൻബർ പോയി ഇങ്ങനെ ഓരോ ആളുകളെയും ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഇവരുണ്ടാക്കുന്ന സ്വാധീനത്തിലാണ് എല്ലാവരും കേരളത്തിന്റെ മൊത്തം സാമൂഹിക മനസ്സ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തോറ്റതിനെ കുറിച്ച് സി പി എമ്മിന്റെ വിലയിരുത്തൽ നടത്തിയത് ജമായത്ത് ഇസ്ലാമിയുടെ പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ട് ഓട്ടിവെച്ചു അപ്പോ വോട്ടെല്ലാം കൂടി ആ വഴിക്ക് പോയി അല്ല ഇപ്പൊ നിങ്ങളെ കൊണ്ട് ഇപ്പൊ എന്താ നടക്കുക നിങ്ങൾ വിചാരിച്ചിട്ട് ഒന്നും നടക്കുന്നില്ല ഞാൻ പറയുന്നത് ഇനി പിണറായി വിജയനെ തന്നെ ഇങ്ങോട്ട് പിടിക്കല നല്ലത് ഒരു രണ്ടാളെ അതിനെ നിയോഗിച്ചാൽ പിന്നെ ഈ ശല്യം തീരും എന്തോ ഒരു ആഭാസകരമായ ദുർബലമായ വാദമുഖങ്ങൾ പക്ഷെ അത് ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുകയാണ് നമുക്കുണ്ടല്ലോ ചിലപ്പോ തോന്നും ഇതൊരു കോമഡിയാണ് ഇതൊരു കോമഡിയല്ല ഇത് ആസൂത്രിതമായ ഒരു പദ്ധതിയാണ് കേരളത്തിൽ ഇസ്ലാമോഫോബിയ ഓരോ ദിവസം കഴിയും മീറ്റർ കണക്കിന് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരുപാട് വിദ്വാൻമാർ അതിനു വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്നു സംഘപരിവാർ അത് ഓരോ ദിവസവും ശക്തിപ്പെടുത്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറെ ആളുകൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കുപ്പായമിട്ടിരുന്ന് ഈ വിഷം ഛർദിച്ചു കൊണ്ടിരിക്കുകയാണ് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടതിനെല്ലാം ഭീകരവൽക്കരിക്കുന്നു ഈ ഭീകരവൽക്കരണ പ്രക്രിയ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോ അതിന്റെ ഗുണഭോക്താവാകാൻ പറ്റുമോ എന്നാണ് സി പി എം ശ്രമിക്കുന്നത് കാര്യം എ കെ ജി സെന്ററിൽ നിന്നും ഇ എം എസ് അക്കാദമിയിൽ നിന്നും കോഴിക്കോട്ടെ കേളുവേട്ടൻ പഠന കേന്ദ്രത്തിൽ നിന്നും പല ജാതി തന്ത്രങ്ങൾ ഉണ്ടാക്കിയിട്ടും പിടിച്ചു നിൽക്കാൻ കഴിയാത്തടത്ത് ഇന്ത്യയിൽ വിജയിപ്പിച്ച വിജയിച്ച സംഘപരിവാറിന്റെ പദ്ധതി ഇങ്ങ് എടുക്കുകയാണ് ഇനി സ്വന്തമായൊരു പദ്ധതിയില്ല ഇടതുപക്ഷത്തിന് സി പി എമ്മിന് സ്വന്തമായ ഒരു ആശയമില്ല പകരം ആർ എസ് എസ് വിജയിപ്പിച്ചെടുത്ത അന്തർദേശീയ അടിസ്ഥാനത്തിൽ സാമ്രാജ്യത്വം രൂപപ്പെടുത്തി ഇന്ത്യയിലെ സംഘപരിവാർ വിജയിപ്പിച്ചെടുത്ത ഇസ്ലാമോ ഫോബിയയെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ ഈ ഗതികേടിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമോ എന്നാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നത് ഫലസ്തീനെ മുൻനിർത്തി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ ശ്രമിച്ചതിനെ കയ്യോടെ പിടിച്ച കേരളം പിണറായി വിജയന്റെ ഈ പഴയ പുതിയ സ്ക്രിപ്റ്റിനെയും പിടിച്ച് വലിച്ചു ദൂരയറിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അവിടേക്കാണ് കേരളത്തെ നമുക്ക് കൊണ്ടുപോകേണ്ടത് അപ്പൊ വളരെ അപകടകരമായ ഒരു രീതി സ്വീകരിക്കുകയാണ് കോഴിക്കോട്ടുകാരോട് പിണറായിക്ക് എന്തോ ഒരു ചെറിയ അലിവുണ്ടെന്ന് അതുകൊണ്ടാണ് കോഴിക്കോട് അന്താരാഷ്ട്രീയ വിമാനത്താവളത്തിൽ നടന്ന കള്ളക്കടത്ത് വന്നപ്പോൾ മൂപ്പിലും മലപ്പുറം എന്ന് പറഞ്ഞത് നിങ്ങൾ രക്ഷപ്പെട്ട് മലപ്പുറംകാർക്ക് കല്ലാങ്ങി തന്നെ ഒരു ഗതികേടാ ഓർക്കൊരു എയർപോർട്ട് ഉണ്ട് ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് അത് രണ്ടും കോഴിക്കോട് എന്ന പേര് ഗുണം കിട്ടിയാൽ മുഴുവൻ കോഴിക്കോടിനും ദോഷം വന്ന ഒക്കെ മലപ്പുറത്തിനു അങ്ങനെയാണ് മൂപ്പിലും മലപ്പുറത്തെ തീവ്രവാദമാക്കിയത് എന്തായിരുന്നു അതിന്റെ ലോജിക്ക് കോഴിക്കോട് വിമാനത്താവളത്തിലൂടെ ഇങ്ങനെ 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 നടക്കുന്നുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ അതിനൊരു സന്ദേശമുണ്ട് പക്ഷെ അതിന് പകരം മൂപ്പര് പറഞ്ഞു മലപ്പുറത്ത് കൂടി വരുന്നു സ്വർണം വരുന്നു അന്തർദേശീയ കള്ളക്കടത്ത് ശൃംഖല പ്രവർത്തിക്കുന്നു ആ പണം ഉപയോഗിച്ച് ദേശവിരുദ്ധ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറയുകയാണ് ഇത് റോട്ടിമ്മ എന്ന് നമ്മൾ പറയുന്നത് ഒരു മുഖ്യമന്ത്രി പറയുകയാണ് ആളുകൾ പറയുന്നു ഒരു ഇരിക്കുന്ന ഒരാളാണ് കേരളത്തിൽ കള്ളക്കടത്ത് നടക്കുന്നുണ്ടെങ്കിൽ അത് പിടിക്കാൻ ബാധ്യതപ്പെട്ട ഒരു ഉത്തരവാദപ്പെട്ട ഇരിക്കുന്ന ആളാണ് പിണറായി വിജയൻ നിങ്ങൾക്ക് ഈ കടത്തുകളെല്ലാം കൺമുണ്ണിലൂടെ നടക്കുമ്പോ അതിന് നേരെ വിരൽ ചൂണ്ടാനുള്ള ത്രാണി ഇല്ലെങ്കിൽ ആ കസേരയിൽ നിന്ന് നരനാഴികമും ഇറങ്ങിപ്പോകണം അതല്ലേ ചെയ്യേണ്ടത് അതിന് പകരം അവിടെ ഇരുന്നുകൊണ്ട് പായാരം പറയ ഞാൻ ഭരിക്കുന്ന എന്റെ സംസ്ഥാനത്ത് ഇതേ കള്ളക്കടത്ത് നടക്കുന്നേ നടക്കുന്നേ എന്തൊരു ഗതി കേടാണിത് പക്ഷെ അതിന് ഉദ്ദേശമുണ്ട് മലപ്പുറം മുസ്ലിങ്ങൾ ഇസ്ലാം കള്ളക്കടത്ത് അന്തർദേശീയം ലോകം ദേശീയ ഇങ്ങനെയുള്ള ഒരു കാര്യം ഇതുപയോഗിക്കുമ്പോ കുറെ കൂടി ഈ ഇസ്ലാം വിരുദ്ധ പ്രചാരണത്തിന് ശക്തി പകരും അത് ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെ നിലകൊള്ളുന്ന ഒരു ധീര വീരനാണ് പിണറായി വിജയൻ എന്നൊരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാം അതിനാണ് മുമ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ നമുക്കറിയാമല്ലോ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മൊത്തത്തിൽ ഒരു സ്ക്രിപ്റ്റിന്റെ ഏർപ്പാടാണിപ്പോ ഓരോ സ്ക്രിപ്റ്റുകൾ വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതിലൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു തൃശ്ശൂരിലപ്പൂരം പൂരം തൃശ്ശൂർ പിടിക്കാനുള്ള ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പദ്ധതിയുടെ ഭാഗമായിരുന്നു ആ സ്ക്രിപ്റ്റിലെ ഒരു ഭാഗമായിരുന്നു അത് ആ പദ്ധതി നേരത്തെ തുടങ്ങിയതാണ് ഇവിടെ സൂചിപ്പിച്ചു വസബല്ലയെ കാണാൻ പോയി ആര് എം ആർ അജിത് കുമാർ എം ആർ അജിത് കുമാർ ഗോവിന്ദം മാഷ കണ്ടില്ല വിനോയ് വിശ്വത്തിനെ കണ്ടില്ല എനിക്ക് നല്ല സങ്കടമുണ്ട് ഈ ഗോവിന്ദം മാഷെ എന്തുകൊണ്ടാണ് എം ആർ അജിത് കുമാർ കാണാതിരുന്നത് ഗോവിന്ദം മാഷ് പറയുന്നത് മനസ്സിലാവൂല എന്ന് വിചാരിച്ചിട്ട് അജിത് കുമാർ പോകാതിരുന്നതാണോ എന്തോ ആയിക്കോട്ടെ എന്തായാലും കാണണ്ടാണോ പക്ഷേ അജിത് കുമാറിനറിയാം മാഷയല്ല കാണണ്ടത് മൂപ്പിനെ പണിയേൽപ്പിച്ചാടേ കാണിങ്ങനെയുള്ളൂ ആടെ പണിയേപ്പിച്ചാൽ ആരെയാണ് ഏൽപ്പിച്ചത് ഏൽപ്പിച്ചാണ് അല്ലേ ഗോവിന്ദൻ മാഷ് ഒരു പണി അജിത് കുമാറിനെ ഏൽപ്പിച്ചിട്ടില്ല ഏൽപ്പിച്ചിരിക്കുന്നത് ആർ എസ് എസ് ആണ് ആർ എസ് എസിന്റെ ഒസബബെല്ലയെ പോയി കണ്ടു എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് പദ്ധതി ഉണ്ടാക്കി ആ പദ്ധതി അതിമനോഹരമായി നടപ്പാക്കി പക്ഷെ ഇത്തവണ ബി ജെ പി ഒരു ബുദ്ധി കാണിച്ചു അവര് അവരുടെ സ്ക്രിപ്റ്റിന് അവരുടെ ഉള്ളിൽ നിന്നൊരു സംവിധായകനെ കണ്ടെത്തിയില്ല കൂട്ടത്തിന് വേണമെങ്കിൽ ഒരു സംവിധായകനെ അവർക്ക് കണ്ടെത്താമായിരുന്നു പക്ഷെ അവര് ചെയ്തത് സംവിധായകനെ പുറത്തുനിന്ന് കൊണ്ടുവന്നു ആ സംവിധായകന്റെ പേര് പിണറായി വിജയൻ എന്നാണ് ആർ എസ് എസിന്റെ ബി ജെ പിയുടെ തൃശൂർ പദ്ധതി ആ തെരഞ്ഞെടുപ്പ് സ്ക്രിപ്റ്റിന്റെ സംവിധാനം താനായത് കൊണ്ടാണ് പിണറായി വിജയൻ അത് തള്ളി പറയാത്തത് എടക്കുമൂപ്പിൽ നിയമസഭയിൽ എഴുന്നേറ്റിരുന്ന അബദ്ധത്തിൽ പൂരങ്ക ലങ്ങീന്ന് സമ്മതിച്ചുപോയി പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇത് അബദ്ധാണല്ലോ എന്റെ സിനിമയെ ഞാൻ തന്നെ തള്ളിപ്പറഞ്ഞാൽ അങ്ങനെ ആ മൂപ്പര് വീണ്ടും തിരുത്തിയിട്ട് പറഞ്ഞു ഇല്ല കലങ്ങിയിട്ടില്ല അഞ്ചര മാസമായി ഈ പൂരം കലങ്ങിയോ കലങ്ങിയിട്ടില്ലേ എന്ന് കാര്യം അന്വേഷിക്കുകയാണ് ഞാൻ വിചാരിക്കുന്ന ഏത് കെമിക്കൽ ഉപയോഗിച്ചിട്ടാണ് ഈ പണ്ട് പെരിയാറിൽ വെള്ളം കലങ്കലുള്ളൂ അപ്പൊ മത്സ്യം തത്തുവോ കുറെ കഴിയുമ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ റിപ്പോർട്ട് വരും എന്താണെന്നറിയാവോ വെള്ളത്തിന്റെ ഉള്ളിൽ സമ്മർദ്ദം ഉണ്ടായിട്ട് മത്സ്യം ഹൃദയം പൊട്ടി മരിച്ചതാണ് മിക്കവാറും തൃശൂർ പൂരത്തെ കുറിച്ച് വരാൻ പോകുന്ന റിപ്പോർട്ട് അതാണ് അവിടെ ഒരു കലക്കൽ ഉണ്ടായിട്ടില്ല അവിടെ ഒരു ആന്തരികമായ സമ്മർദ്ദം ഉണ്ടായിട്ട് കലങ്ങിയതെന്ന് തോന്നിയതാണ് അല്ലെങ്കിൽ തന്നെ വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തിന് ഇങ്ങനെയുമൊക്കെ ചില ചെറിയ വ്യാഖ്യാനം ഉണ്ടാവും അപ്പൊ പൂരം ആർ എസ് എസിന്റെ സ്ക്രിപ്റ്റ് ആയിരുന്നു അത് മനോഹരമായിട്ട് അദ്ദേഹം നടത്തി കൊടുത്തു ആ നടത്തി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ആംബുലൻസിൽ വന്ന സുരേഷ് ഗോപി ഇപ്പൊ ആർക്കും ഒരു ഓർമ്മയില്ല സുരേഷ് ഗോപി പറയുന്നു ഞാൻ ആംബുലൻസിൽ വന്നിട്ടുണ്ടോ പണ്ടൊരു പ്രയോഗം ഉണ്ടായിരുന്നു പൂരപ്പറമ്പിൽ ആളെ കണ്ടുമുട്ടി എന്നൊരു പ്രയോഗം ഉണ്ടായിരുന്നു എന്തായിരുന്നു എന്തെയോ ഒരാൾ മറ്റേ ആള് പറഞ്ഞു ഡാ ഈ അല്ലടാ ഇന്നലെ പൂരപ്പറമ്പിൽ നിന്നെ അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ പൂരത്തിന് പോയില്ലല്ലോ അപ്പൊ പറഞ്ഞാലും പറഞ്ഞു ഞാനും പൂരത്തിന് പോയിട്ടില്ലല്ലോ പിന്നെ ആരായിരിക്കും അവിടെ കണ്ടുമുട്ടിയത് അതും വേറെ ആരെങ്കിലും കണ്ടായിരുന്നു ഇതേപോലെ സുരേഷ് ഗോപി പറയാണ് ഞാൻ ആംബുലൻസിലൊന്നും വന്നിട്ടില്ല പിന്നെ ആരാ ആംബുലൻസിൽ വന്നേ അപ്പൊ ആളുകൾ വീഡിയോ ചിത്രവും ഒക്കെ ആ ഇതിനാണ് ഇതിന്റെ പേര് ആംബുലൻസ് എന്നാണല്ലേ ആ ഇതിനകത്താണെങ്കിൽ ഞാൻ വന്നിട്ടുണ്ട് മൂപ്പിലെ ആംബുലൻസ് എന്തോ കാരവൻ വിചാരിച്ചു നിങ്ങൾ സിനിമക്കാരനായതുകൊണ്ട് ഇത് കാരവനാണെന്നെന്തോ വിചാരിച്ചു അല്ലെങ്കിൽ തന്നെ മായ കാഴ്ചയാകുമ്പോൾ ഇതെല്ലാം മാറിപ്പോവാൻ സാധ്യത ഉണ്ട് ബോധപൂർവം എന്നയാൾ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് അനീഷിന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ അദ്ദേഹം പറഞ്ഞത് കലങ്ങിയ പൂരം തെളിയിക്കാൻ ഞങ്ങൾ സുരേഷ് ഗോപിയെ കൊണ്ടുവന്നു പഞ്ചായത്ത് പഞ്ചായത്ത് മെമ്പർ മെമ്പർ പോലും പോലും അല്ല അല്ലാത്ത സുരേഷ് ോപിയെ അവിടെ ഇറക്കി ഞങ്ങൾ തെളിയിച്ചെടുത്തു ഇനി അത് കൊണ്ടുവന്നത് ആംബുലൻസിലാണ് എന്താ പ്രശ്നം ആംബുലൻസിന് വരാൻ കഴിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഹെലികോപ്റ്ററിൽ കൊണ്ടുവരുമായിരുന്നു മനസ്സിലായോ ഇതൊരു പ്രീ ആണ് ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയിട്ട് ഓട്ടോറിക്ഷ വിളിക്കുന്ന പോലെ പിടിച്ചുകൊണ്ട് വരുന്ന സാധനമല്ല അപ്പൊ ഒരു പദ്ധതി ഞങ്ങൾക്കുണ്ടായിരുന്നു എന്താ പദ്ധതി എല്ലാരും കൂടി കലക്കിയ ഒരു സ്ഥാനത്ത് ഞങ്ങളുടെ നേതാവ് വരുന്നു വീരനായകൻ വരുന്നു ഇറങ്ങുന്നു കലങ്ങിയ പൂരം തെളിയിക്കുന്നു പൂരം തുടരുന്നു പിണറായി വിജയൻ കുറിച്ച് പറഞ്ഞത് പൂരം ഒന്നും കലങ്ങിട്ടില്ല അവിടെ കൂടിയ ജനക്കൂട്ടത്തിനിടയിൽ ഒരു ഉണ്ടായി ഒരു ചെറിയ ലാത്തിചാർജ് ഉണ്ടായി പിന്നെ പടക്കം പൊട്ടിക്കുന്നത് രാത്രിയായിരുന്നത് പകലേക്ക് പോയി കൊടമാറ്റത്തിന് ചെറിയ പ്രശ്നമുണ്ടായി ഇത്രേ സംഭവിച്ചിട്ടുള്ളൂ മൂപ്പിനോട് ആരായി പൂരം എന്താന്ന് പറഞ്ഞാരാ ഇതെല്ലാം കൂടി ചേരുന്നതിനാണ് ഈ പൂരം എന്ന് പറയുന്നത് പിന്നെ വേറെന്തൊരു പൂരം ഉണ്ടോ അപ്പൊ അത്രേ സംഭവിച്ചിട്ടുള്ളൂ എന്നാണ് മൂപ്പില് പറയുന്നത് ഈ പൂരം കലക്ട് ചെയ്ത് കൊണ്ട് ബി ജെ പിക്ക് ഒരു പാർലമെന്റ് അംഗം കിട്ടി അപ്പൊ തെരഞ്ഞെടുപ്പ് പദ്ധതികളെ സ്ക്രിപ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ മാനേജ് ചെയ്ത് സമൂഹങ്ങൾക്കും സമുദായങ്ങൾക്കും ഇടയിൽ വിഭജനമുണ്ടാക്കി ഭയപ്പാടിന്റെ അന്തരീക്ഷം ഉണ്ടാക്കി അത് തെരഞ്ഞെടുപ്പ് നേട്ടത്തിനായി ഉപയോഗിക്കുക എന്ന് പറയുന്ന സംഘപരിവാർ പദ്ധതിയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആ പദ്ധതിയുടെ നടത്തിപ്പുകാരായി കേരളത്തിലെ സി പി എമ്മുകാർ മാറിയിരിക്കുന്നു ഇനി ഞങ്ങൾക്കൊന്നും സ്വന്തമായിട്ടില്ല സ്വന്തമായിട്ട് പഠിക്കാൻ കയ്യിലൊന്നുമില്ല ഞങ്ങൾ ആ പഠന ഇനി നടത്തുന്നുമില്ല ഇനി ഞങ്ങളുടെ കയ്യിലുള്ളത് ഈ ഇസ്ലാം വെറുപ്പിനെ ഉപയോഗിക്കുക ഇവിടെ ഒരു മാനേജ്മെന്റ് നടത്താൻ പോവുകയാണ് എന്താണ് സംഘപരിവാർ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും തമ്മിൽ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സ്ഥാനം കൊണ്ടുവന്നു അത് ലൗ ജിഹാദ് ആയിരുന്നു നാർക്കോട്ടിക് ജിഹാദായിരുന്നു ലാൻഡ് ജിഹാദായിരുന്നു എജ്യൂക്കേഷൻ ജിഹാദ് ആയിരുന്നു അങ്ങനെയുള്ള ഒരു പിടി ജിഹാദുകൾ കൊണ്ടുവന്നു ഈ ജിഹാദുകളെല്ലാം ക്രൈസ്തവർക്കെതിരാണ് ക്രിസ്തു വിഭാ മതവിഭാഗങ്ങൾക്കെതിരാണ് രണ്ടാമത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങൾ മുഴുവൻ മുസ്ലിങ്ങൾ കൊണ്ടുപോകുന്നു ഇത് പറയുമ്പോ ഒരാളും മിണ്ടിയില്ല ഇപ്പോ മുന്നമ്പത്തെ കുറിച്ച് ഇവിടെ തൊട്ടു മുമ്പ് സംസാരിച്ച ആള് പറഞ്ഞു ഇത് പറയുമ്പോ മിണ്ടുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രചാരണം നടക്കുമ്പോ അതിന്റെ മന്ത്രിയാരാ നമ്മുടെ വളാഞ്ചേരിക്കാരനാ ജലീല് നമ്മുടെ പഴയ സുഹൃത്ത് അദ്ദേഹമായിരുന്നു അയാളും മിണ്ടിയില്ല അയാൾ മിണ്ടണ പിണറായി വിജയൻ പറയണം പിണറായി വിജയനും മിണ്ടിയില്ല ഇതിങ്ങനെ നടന്നു നടന്നതോടു കൂടി ഒരു വോട്ട് ശിഥിരീകരണം നടന്നു കേരളത്തിൽ പരമ്പരാഗതമായി യു ഡി എഫിനെ പിന്തുണക്കുന്ന രണ്ട് മതവിഭാഗങ്ങളാണ് മുസ്ലിങ്ങളും ക്രൈസ്തവരും ആ രണ്ട് മതവിഭാഗങ്ങൾ ഇടയിൽ സംഘർഷമുണ്ടായി അതിന് ഒന്നിനെതിരെ മറ്റൊന്ന് എന്ന നില കണിനിരക്കുമ്പോൾ ഒരു വോട്ട് ബാങ്കിൽ പിളർപ്പുണ്ടാകുന്നു ഈ പിളർപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം ഇടതുപക്ഷം കേരളത്തിൽ ഒരു മുന്നണി അധികാര തുടർച്ചയുണ്ടാക്കിയത് അപ്പൊ അത് വിജയിച്ചൊരു ഇക്വേഷനാണ് ഹിന്ദു വിഭാഗങ്ങളിൽ ഒരു വലിയ വിഭാഗം ബി ജെ പി സി പി എമ്മിന്റെ പോവുകയാണ് ഇവിടെ സൂചിപ്പിച്ചു ആലപ്പുഴ എന്റെ നാടാണ് വയലാറിലെ സഖാവ് വി എസ് അച്യുതാനന്ദന്റെ നാട് ആ നാട്ടിലെ ഇടതുപക്ഷം മൂന്നാം സ്ഥാനത്താണ് ശോഭ സുരേന്ദ്രനാണ് രണ്ടാം സ്ഥാനത്ത് സഖാക്കളും ചിഹ്നം മാറി അബദ്ധത്തിൽ ചെയ്യുന്നതല്ല ബോധപൂർവമായ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു തൃശൂരിലെ അന്തിക്കാട്ട് ഇടതുപക്ഷത്തിന്റെ വോട്ട് ചോർന്നു പോയിരിക്കുന്നു അന്തിക്കാട്ട് നേതാക്കളാരൊക്കെയാണെന്നറിയാവോ സുനിൽ കുമാർ കെ രാജൻ കെ പി രാജേന്ദ്രൻ തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് സി പി ഐ നേതാക്കന്മാരുടെ നാടാണ് ആ അന്തിക്കാട്ട് ചോർച്ച സംഭവിക്കുന്നു ഇങ്ങനെ വോട്ട് പോകുമ്പോ ആ വോട്ട് നഷ്ടമാകുന്ന വോട്ട് അത് തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള ശ്രമം മറ്റൊരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വോട്ട് പുതിയ വോട്ട് കൊണ്ടുവരാനുള്ള ശ്രമം ഇതിന് ഒരു കമ്മ്യൂണിറ്റിയെ പ്രതിസ്ഥാനത്ത് നിർത്തണം അതിന് ഇസ്ലാമോ ഫോബി ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിങ്ങളുടെ പ്രതിനിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ പദവികളിലേക്ക് വരുന്നു അധികാരം പിടിക്കാൻ പോകുന്നു ബിസിനസ്സിൽ വരുന്നു ഒരു കോൺഗ്രസിന്റെ ഒരു മുൻ ഇപ്പോ അങ്ങോട്ടേക്ക് ചാടിപ്പോയ ഒരു നേതാവ് ചിലരോട് പറഞ്ഞതായി ഞാൻ കേട്ടത് തൃശ്ശൂർ കോൺഗ്രസ് തോക്കാൻ കാരണം ഒരു മുസ്ലിം വ്യാപാരി തൃശ്ശൂർ സ്വർണക്കട തുടങ്ങിയാണ് അയാൾ സ്വർണക്കട തുടങ്ങിയില്ലായിരുന്നെങ്കിൽ തൃശ്ശൂരിൽ ബി ജെ പി ജയിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വർണ്ണക്കത്തോടെ നടത്തണ്ട നിങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തണ്ട നിങ്ങൾ ആശുപത്രി നടത്തണ്ട നിങ്ങൾ അതൊന്നും നടത്താതെ ജീവിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കഴിഞ്ഞു പോകാം എന്നാണ് പറയുന്നത് അങ്ങനെ കഴിഞ്ഞു പോകുകയാണോ വേണ്ടത് അഭിമാനത്തോടുകൂടി നിലനിൽക്കുകയാണോ വേണ്ടത് എന്ന ചോദ്യം മുസ്ലിം കേരളം അഭിമുഖീകരിക്കുന്നുണ്ട് ആ ചോദ്യത്തിന് ഞാൻ വിചാരിക്കുന്നു നൽകാൻ നൽകേണ്ട മറുപടി ആരുടെയും ഔദാര്യത്തിൽ വിധേയപ്പെട്ട് ജീവിക്കുകയല്ല ൊരുതിട്ടാണെങ്കിലും അഭിമാനത്തോടുകൂടി ജീവിക്കുന്ന ദിവസങ്ങളെയാണ് കാണേണ്ടത് അപ്പൊ ഈ പദ്ധതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് സംഘപരിവാർ വൽക്കരണത്തിന്റെ ഒരു പൂർത്തീകരണ ഘട്ടം കൂടിയാണ് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ അധികാരത്തിലേറുമ്പോ ഒരു ഡി ജി പിയെ കൊണ്ടുവന്നു ലോകനാഥ ബെഹ്റ അത് കൂടാതെ തന്നെ ഉപദേശിക്കാൻ ഒരു ഉപദേശകനെ വെച്ചു രമൻ ശ്രീവാസ്തവ ഈ രണ്ടു പേരുടെയും നിയമനം വെൽഫെയർ പാർട്ടിയുടെ ഒരു ഭാഗം എന്ന നിലയിൽ ഞാൻ പറയട്ടെ രണ്ടായിരത്തി പതിനാറ് മുതൽ ഞങ്ങൾ കേരളത്തോട് പറയുന്ന ഒരു കാര്യമാണ് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് പോലീസ് നിന്നോ നിന്നോ കേരള സെന്ററിൽ അത് നാഗപ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനത്ത് നിന്നാണ് എന്ന് കേരളത്തോട് ഞങ്ങൾ പറയുന്നതാണ് അതിന്റെ ഭാഗമായിട്ടായി രണ്ട് വിദ്വാൻമാർ വന്നത് ആ വിദ്വാൻമാരുടെ നിയമനത്തിനൊപ്പിട്ടതിന് ശേഷമാണ് പിണറായി വിജയൻ ആ കസേരയിൽ അമർന്നിരിക്കാൻ പറ്റിയത് അത് സംഘപരിവാർ പിണറായി വിജയൻ കൊണ്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നത് എന്നിട്ട് ഈ വിദ്വാൻമാരായ രണ്ടാളുകൾ വന്നു സംഘപരിവാറിന് മുട്ട വെച്ചു അത് അടവച്ചു അത് വിരിഞ്ഞു ആ വിരിഞ്ഞ കുട്ടികളുടെ പേരാണ് എം ആർ അജിത് കുമാറും നമ്മുടെ മലപ്പുറത്തെ പഴയ പേരെന്താ സുജിത് ദാസ് ഇതെല്ലാം അതിൽ വിരിഞ്ഞു വന്ന മക്കളാണ് അതുകൊണ്ടാണ് അവർ മല മലപ്പുറത്ത് ഭീകരവൽക്കരിക്കാൻ ശ്രമിച്ചത് മുദ്രചാർത്തി കൊടുക്കാൻ ശ്രമിച്ചത് ഇപ്പോ ആർ എസ് എസിന് കേരളത്തിലെ പോലീസിനകത്ത് ശാഖയുണ്ട് കേരള പോലീസിന്റെ അകത്ത് ആർ എസ് എസ് ശാഖയ്ക്ക് പക്ഷേ നിൽക്കുന്നത് ആർ എസ് എസ് കാരല്ല സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ പിണറായി വിജയനാണ് എന്ന് പ്രിയമുള്ളവരെ മനസ്സിലാക്കണം ആർ എസ് എസ് ശാഖയുടെ കാവൽക്കാരനായി ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് മാറുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന്റെ ഭാഗമാറിയാം ആ ചെസ് കളി അങ്ങനെ മുന്നോട്ട് പോകുമ്പോ രാജാവിനെ ചെക്ക് വിളിച്ചാൽ പിന്നെ അനങ്ങാൻ പറ്റില്ല കളി തോറ്റു എന്നാണ് പിന്നെ നിലനിൽക്കണമെങ്കിൽ മറുവശത്തിരിക്കുന്നവൻ്റെ ഔദാര്യം വേണം പിണറായി വിജയനെ ആർ എസ് എസ് ചെക്ക് വിളിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇനി അനങ്ങണമെങ്കിൽ ശ്വാസം വിടണമെങ്കിൽ അത് ആർ എസ് എസിന്റെ ഔദാര്യത്തിന്റെ അടിസ്ഥാനത്തിലേ പോകാൻ പറ്റൂ നമ്മുടെ മന്ത്രി റിയാസ് പറഞ്ഞു നിങ്ങളെല്ലാം കൂടി പറയുന്നു ഞങ്ങൾ തമ്മിൽ എന്തോ സഖ്യമാണെന്ന് വീണാ വിജയനതെ ആർ ചെന്നൈയിൽ എന്ന് പറയുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസി വിളിച്ചിട്ട് ചോദ്യം ചെയ്തിരിക്കുന്നു ഇനിയെങ്കിലും സമ്മതിച്ചൂടെ ഞങ്ങൾ തമ്മിൽ സഖ്യം ഇല്ല എന്ന് ബാലകഥയിലും കളികൾ കുഞ്ഞായി മുസിലിയാരും മങ്ങാട്ടച്ഛനും തമ്മിലുള്ള ഒരു സംഗതിയുണ്ട് സർക്കാരത്തിന് വിളിച്ച കഥ ഞാൻ വിശദീകരിക്കുന്നില്ല റിയാസേ ഈ ജാതി കഥകളുണ്ടൊന്നും കേരളത്തെ പറ്റിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ കെണിയിൽപ്പെട്ടിരിക്കുന്നു സംഘപരിവാറിന്റെ കെണിയിൽപ്പെട്ടിരിക്കുന്നു എന്നിട്ട് ബാക്കിയുള്ളവർക്ക് ആ മുദ്ര ചാർത്താൻ ശ്രമിക്കുക ഊരപ്പറമ്പിലെ കള്ളനെന്നൊരു പ്രയോഗമുണ്ട് മോഷ്ടിച്ച സ്വത്തുമായി ഓടിപ്പോകുമ്പോ തന്നെ പിന്തുടരുന്ന ജനത്തെ ജനം തന്നെ പിടിക്കാതിരിക്കാൻ കള്ളന്ത മുന്നേ എന്ന് വിളിക്കുന്ന ഊരപ്പറമ്പിലെ കള്ളനെ പോലെ സംഘപരിവാറിന്റെ ദാസ്യപ്പണിയെടുത്തിട്ട് ആ മുദ്ര മറ്റുള്ളവർക്ക് ചാർത്തി കൊടുക്കാൻ ശ്രമിക്കുകയാണ് കേരളത്തിലെ സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം മനസ്സിലാക്കി വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു സന്ദർഭമാണ് നിങ്ങൾ ഇപ്പൊ യു എ പിലീസ് യു എ പി എ മാറ്റൊടുക്കുക നമ്മുടെ ഇവിടെ അലനും താഹയും ഈ പന്തീര പന്നിയങ്കർ അല്ലേ പന്തീരാങ്കാവും അവിടെയാണ് അലനും ദാഹയും അലനും ദാഹയും കുറിച്ച് എന്താ പിണറായി വിജയൻ പറഞ്ഞൊരു ഒരു ചായ കുടിക്കാൻ പോയതാണോ അല്ല പിന്നെന്തിനാ പോയേ കുഴിമന്തി തിന്നാനാ കുഴിമന്തി തിന്നാൽ യു എ പി അപ്പൊ മാർട്ടിൻ എന്തിനാ പോയെ ചായ കുടിക്കാനാ പോയത് മാർട്ടിൻ ചായ കുടിക്കാൻ പോയത് കൊണ്ട് യു എ പി ഒഴിവാക്കി അവിടെ അലൻ്റെയും ദാഹയുടെ അഭിഭാഷകർ മണ്ടന്മാരായിപ്പോയി ഒരു ചായപ്പിടിയത് രണ്ട് ബില്ല് ഹാജരാക്കിയാൽ മതിയായിരുന്നു യു എ പി ഒഴിവാക്കിട്ടുമായിരുന്നു ആറു മനുഷ്യരെ കൊലപ്പെടുത്തിയ ഒരാൾക്ക് യു എ പി എ ഇല്ല കുഴിപന്തി പോയ പിള്ളേർക്ക് യു എ പി എ സ്വന്തം സഖാക്കൾക്ക് പോലും രക്ഷയില്ല സംഘപരിവാറുണ്ടാക്കി കൊടുത്ത തിരക്കഥക്കപ്പുറത്ത് അവരെഴുതി കൊടുക്കുന്ന പ്രസ്താവനകൾക്കപ്പുറത്ത് ഒരക്ഷരം സംസാരിക്കാൻ കഴിയാത്ത ഗതികേടിലേക്ക് കേരളത്തിലെ സി പി എം നേതാക്കൾ പോയി ഗോവിന്ദോ മലപ്പുറം ജില്ല വിഭജിക്കണം എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ശബ്ദം നിങ്ങളൊക്കെ അസൈൻമെന്റ് തരാം പത്രങ്ങളിലും മാധ്യമങ്ങളിലും വരുന്ന സ്റ്റേറ്റ്മെന്റ് എടുക്കുക നടത്തിയ ആരാന്ന് നോക്കരുത് കുറെ ദിവസത്തെ സ്റ്റേറ്റ്മെന്റ് എടുക്കുക ബി ജെ പി നേതാക്കന്മാരുടെ ഉണ്ടാകും സി പി എം നേതാക്കന്മാരുടെ ഉണ്ടാകും നടത്തിയ ആളിന്റെ തലക്കെട്ട് നോക്കരുത് എന്നിട്ട് അത് തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാൻ ഒരു മത്സരം ഞാൻ നോക്കാം ആർക്കെങ്കിലും വ്യത്യാസം കണ്ടുപിടിക്കാൻ പറ്റും ഗോവിന്ദൻ മാഷ് ഈ സുരേന്ദ്രൻ പാവം പിടിച്ചവനാണ് ഓൻ എത്ര മത്സരിച്ചിട്ടും ഈ സി പി എം നേതാക്കളുടെ ഏഴായാലെത്താൻ പറ്റുന്നില്ല ഇസ്ലാം വെറുപ്പിന്റെ പ്രസംഗം നടത്തിയിട്ട് സുരേഷൻ തോറ്റു സുരേന്ദ്രൻ തോറ്റു ശോഭാ സുരേന്ദ്രൻ അല്പമെങ്കിലും ഒന്ന് അടുത്ത് ഗോവിന്ദ മാസിനെ അടുത്ത് നിൽക്കുന്നു ഇത്തരത്തിൽ സംഘപരിവാറിന്റെ തിരക്കഥകൾക്ക് അനുസരിച്ച് സംസാരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷം എത്തിയിരിക്കുന്നു പക്ഷേ ഇത് തകർക്കാൻ പോകുന്നത് കേരളത്തെയാണ് ഇവിടെ വെറുപ്പിന്റെ കട തുറന്നു വെച്ചിരിക്കുകയാണ് എല്ലാ ദിവസവും വെറുപ്പുണ്ടാക്കുകയാണ് അത് ഉല്പാദിപ്പിക്കുന്നവർക്കെതിരെ കേസില്ല അതായത് ഇന്നലെ മുഖ്യമന്ത്രിയെ വിമർശിച്ചതിന്റെ പേരിൽ പോസ്റ്റ് കേസ് എടുത്തു പക്ഷേ ശങ്കരൻ വക്കീല് കേസില്ല മുപ്പതി രാവിലെ പ്രഭാത പേരി എന്ന് പറഞ്ഞു തുടങ്ങും ഈ വിഷപ്രയോഗങ്ങൾ ഒരടാനടിക്കാൻ എൻഡോ സൽഫാനേക്കാൾ മാരകമായ വിഷമാണ് കേരളത്തിൽ ചില ആളുകൾ അടിച്ചോണ്ടിരിക്കുന്നത് അതിനെതിരെ കേസില്ല മറുനാടനെതിരെ കേസില്ല ഇങ്ങനെയുള്ള മറനാടനെതിരെയുള്ള കേസിന് പോയതാണ് അവസാനം അൻവറിന് ഒണ്ട സീറ്റും പോയി അൻവർ കേസ് നടത്താൻ പോയ മറനാടനെതിരെ അവസാനം തിരിച്ചു വന്നപ്പോ അൻവറിന്റെ കസേരയും കൊണ്ടാണ് പോയി അത്രക്ക് സ്വാധീനമാണ് കേരള പോലീസിലും ഭരണത്തിലും മറുനാടൻ ഉള്ളത് ഇത്തരം ഭീകരമായ വിഷപ്രയോഗങ്ങൾ വെറുപ്പിന്റെ പ്രയോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ ഇതെല്ലാം എത്തിച്ചേരുന്ന ഒരു സംഘപരിവാറിന്റെ കേരളത്തിലെ വിജയത്തിലെ ഇരുപത് ശതമാനത്തിൽ സംഘപരിവാർ ഓട്ടത്ത് നിൽക്കുകയാണ് ആ സന്ദർഭത്തിൽ നിങ്ങൾ നടത്തുന്ന ഒരു കാര്യവും നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല നിങ്ങൾക്കതിന്റെ പ്രയോജനം കിട്ടില്ല നിങ്ങളുടെ അണികളിൽ ഉണ്ടായി വരുന്ന ഇസ്ലാം വിരോധം സംഘപരിവാറിലേക്ക് ലയിക്കുന്നതിനാണ് പ്രേരിപ്പിക്കുക അത് കേരളത്തെ നശിപ്പിക്കും അതുകൊണ്ട് അതിനെതിരായ പോരാട്ടം ആവശ്യമാണ് ആ പോരാട്ടത്തിലൂടെ കേരളത്തെ നിലനിർത്താൻ പറ്റൂ അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകണം ചിലരൊക്കെ വിചാരിക്കുന്നത് പോലെ വെളുപ്പത്തിലങ്ങ് സ്വർഗത്തിൽ പോകാവുന്നാണ് വിചാരിക്കുന്നത് യിൽ നമ്മുടെ സുഹൃത്ത് പുതിയൊരു റിക്രൂട്ട്മെന്റ് ഏജൻസി ആരംഭിച്ചു എന്താണ് സ്വർഗത്തിലേക്ക് ആളെ കൊണ്ടുപോകാൻ ഞാൻ തവനൂരിൽ ഞങ്ങളുടെ പാർട്ടിക്കാരോടെല്ലാം പറഞ്ഞു ഒരു അപേക്ഷ കൊടുത്താണ് കാര്യം മണ്ഡലത്തിലെ വോട്ടർമാരായതുകൊണ്ട് കുറച്ച് വെൽഫെയർ പാർട്ടിക്കാരെങ്കിലും സ്വർഗത്തിൽ ഉണ്ടാകുമെന്ന് ഇപ്പോഴെ ഉറപ്പിക്കുന്നത് നല്ലതാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ലിസ്റ്റിൽ പിണറായി വിജയൻ ഇല്ല ഞാൻ നോക്കി സാഹിത് അദ്ദേഹത്തിന്റെ ലിസ്റ്റിൽ പിണറായി വിജയനില്ല ഗാന്ധിയുണ്ട് എ കെ ജി ഉണ്ട് പിന്നെ ആരണ്ട് മൗലാന മുഹമ്മദ് അലി ഉണ്ട് കെ ടി ജലീലും ഉണ്ട് പക്ഷെ പിണറായി വിജയൻ ഇല്ല പിണറായി കെ ടി ജലീലിന് ഉറപ്പുണ്ട് ഈ പിണറായി വിജയൻ ഏത് തരത്തിൽ സ്വർഗത്തിന്റെ അതിർത്തി മാറ്റി വരച്ചാലും ഇങ്ങനെ അതിലുണ്ടാവില്ല പക്ഷെ അത് പറയാൻ ഇപ്പൊ തൽക്കാലം മൂപ്പിന് ആരോഗ്യമില്ല ഇതൊന്നും കൊണ്ട് കേരളത്തെ രക്ഷപ്പെടുത്താൻ കഴിയില്ല നിങ്ങളുടെ ഇത്തരം വ്യാഖ്യാനങ്ങൾ കൊണ്ട് ഈ നാടിനെ രക്ഷിക്കാൻ കഴിയില്ല ഈ നാടിനെ രക്ഷിക്കണമെങ്കിൽ സംഘപരിവാറിനെതിരെ ഉറച്ച പോരാട്ടം സ്വീകരിക്കണം ആ നിലപാട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രേരണയാകുന്ന പ്രചോദനമാകുന്ന ഒരു തിരുത്തലിനുള്ള കരുത്താകും ഈ സമ്മേളനം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അഭിവാദ്യങ്ങൾ നന്ദി നമസ്കാരം